ഹായ് ഹായ് കഴിഞ്ഞ പടത്തിലൊക്കെ ഞാൻ ചോദിച്ചു ആ വേഷം വന്നാകുന്നു കുറേ കൂടെ ഒക്കെ ചെയ്യാനും ആ വണ്ടിയിലൊക്കെ പോകും അച്ഛന്റെ പ്രശ്നം ഭയങ്കര
നാട്ടിൽ വെച്ച് പോയിടുകയാണ്. സ്പീറ്റിംഗ് ഓക്കെ. ഓക്കെ, എല്ലാവരും ഇവിടെ ഇവിടെ എല്ലാവരും ക്യാമറ അല്ലേ ഭംഗിയായിട്ട് തിരിച്ചിട്ട് ഓക്കെ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചപ്പോൾ? അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഇതിൻ്റെ ഡയറക്ടർ ഫൈസൽ. സന്തോഷം. ബാക്കി ഇൻഷാല്ലാ എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. ഇതിനിപ്പോ പോസ്റ്റർ കണ്ട ഒരു ഫുട്ബോൾ കളിക്ക് അല്ലേ ഒരു ടീമിന്റെ ജേഴ്സി കിട്ടിട്ട് നിൽക്കണേ. കുറെ പരിപാടി ഉണ്ട്. ഫുട്ബോൾ കളിക്കാൻ നേരത്തെ അറിയായിരുന്നു? കളിക്കും. താങ്ക് യു, താങ്ക് യു. വന്നതിന് ഭയങ്കര സന്തോഷം. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും അഭിനയിക്കാൻ വരുന്നത്. തവണ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അസുഖിയോട് പറഞ്ഞിരുന്നേ? പറഞ്ഞു, പറയാൻ വരാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ട്. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. താങ്ക് യു. അതെ, അല്ല നമുക്കിന്നില്ല, എനിക്ക് 27-ാം തീയതിയാണ് ഡേറ്റ്. അല്ല ഇനിയിപ്പോ 1-2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോമഡി തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ മന്ദാകിനിയുടെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിന്റെ. അപ്പോ അങ്ങനെ ആ ഒരു ബന്ധമാണ് നമുക്ക്. ഞാൻ എപ്പോഴും സീരിയസ് ആ, പക്ഷെ എല്ലാരും കോമഡിക്ക് വിളിക്കും. അല്ല ഇനി വരുന്ന 1-2 സിനിമയുടെ കഥ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സീരിയസ് ആണ്. സീരിയസ് ടച്ചുള്ള വേഷങ്ങളാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് കോമഡി ആക്കിക്കൊണ്ട് പിന്നെ അങ്ങ് സീരിയസ് ആയി മാറുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായി തീരുമെന്ന്. അതെ അതെ അതെ, നമുക്ക് മാറേണ്ട സമയമായെന്നല്ലേ. ഇങ്ങനൊക്കെ അങ്ങ് ജീവിക്കട്ടെ. ഇനി ഉർവശേജി നായികയായിട്ടുള്ള എൽ ജഗദമ്മ, അത് ഉടനെ റിലീസുണ്ട്. അതിൽ ചേച്ചിയുടെ കൂടെ തന്നെ ഉള്ളൊരു ക്യാരക്ടറാണ്. അത് കുറച്ച് സീരിയസും കോമഡിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ക്യാരക്ടർ. അല്ല ഫ്ലവേഴ്സിൽ ഐറ്റം വേറെ എന്നുള്ള പ്രോഗ്രാം, അതിൽ നമ്മൾ സ്പെഷ്യൽ സ്കിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മുടെ സ്റ്റേജ് ഷോസുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. ആ പൂജയ്ക്ക് വേണ്ടി വന്നു. ആ
മേനെ പ്യാർ കിയ ഇനി ഞാനായിട്ട് ഇനി പറയിപ്പിക്കുകയാണോ? അതെ അതെ. അതെ ശരി, ഓക്കെ, താങ്ക് യു. വിശേഷം സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും സുഖമല്ലേ? ഓ, എല്ലാവരും സുഖം. ഞാൻ ഈ പടത്തിലില്ല, പൂജയ്ക്കുണ്ട്. അല്ല, ഞങ്ങൾ മന്ദാകിനിയുടെ പ്രൊഡ്യൂസറാണ്. സഞ്ജോട്ടെ, സഞ്ജോട്ടന്റെ അടുത്ത പടം ഇത്. അങ്ങനെ പൂജയ്ക്ക് വന്നതാണ്. അടുത്ത് ഇപ്പൊ കഴിഞ്ഞത് ശ്രീനാഥ് ബാസിയും ഭാവനയും ഉറവിശ് ചേച്ചിയുള്ള ഒരു പടം കഴിഞ്ഞതിന്റെ പേരിട്ടിട്ടില്ല. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നിവിൻ പോളി നയൻതാരയുള്ള ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു പടം. ഞാൻ പണ്ടേ ഭക്തിമാർഗമാണ്. ചെറുതായിട്ട് ശൈല മാറിയോ? കല്യാണത്തിന് വേണ്ടി താടി വളർത്തിയാണ്. അത് കഴിഞ്ഞ് നേരെ പോയി വിട്ടു വരുന്നു. ഓ, താങ്ക് യു. ആദ്യമായിട്ടാണ്. അതിന് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ ആക്ടിങ്ങിലോട്ട് ആദ്യമായിട്ടാണ്. ആണോ? അയ്യോ, ലുക്ക് മാറ്റണം എന്നാണ് പറഞ്ഞത്. കഥാപാത്രം ഒരു മൊത്തം ഒരു പിള്ളേരുടെ പരിപാടിയാണ്. എല്ലാവരും യങ്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ. ഒരു നല്ല കോമഡി ഉണ്ട്, ലവ് സ്റ്റോറി ഉണ്ട്, അടിയുണ്ട്, എല്ലാം ഉണ്ട്. ആ, കുറച്ച് പേരുണ്ട് ഇങ്ങനെ മെയിൻ ലീഡായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ. അയ്യോ, കല്യാണം കഴിഞ്ഞ് നേരെ പുള്ളിക്കാര് വീട്ടിലോട്ട് ഒരു ദിവസം പോയി, പിറ്റേന്ന് ഞാൻ വേറോടെ ജോയിൻ ചെയ്ത് വരുന്നു. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. വൈഫൊക്കെ ആ, ഞാൻ വേറൊരു ഇതിനു വേണ്ടിയാണ് അഭിനയം ആദ്യം പഠിച്ചത്. നമ്മളൊരു ഷോർട്ട് ഫിലിം അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് ഇതിലോട്ട് കറക്റ്റ് വിളിക്കുന്നത്. ആ ഒരു സമയത്താണ്. അപ്പോഴാണ് ഓക്കെ ചെയ്യാന്ന് പറഞ്ഞ് നോക്കി. അപ്പൊ അവരൊക്കെ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത്. ആ, ഫുട്ബോൾ അത് നാട്ടിൽ നടക്കുന്ന പിള്ളേർ കുറച്ച് സാധനങ്ങളുണ്ട്, അപ്പൊ അതിനു വേണ്ടി. ഞാൻ ഈ താടി അതാ പഠിച്ചത്. എനിക്ക് 27 വയസ്സേ ഉള്ളൂ, പിള്ളേരല്ലേ. മാറിയാ താടി അങ്ങ് എടുത്തോണ്ടോ? ആക്ടിങ് അല്ല, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി ഡ്രാമയൊക്കെ ചെയ്യുന്നത്. അവൻ വന്നിട്ട് എന്നെ പഠിപ്പിക്കുമായിരുന്നു. അതെ, ആദ്യ വിശേഷം നേരത്തെ ഉണ്ടായിരുന്നതാണ്. പിന്നെ പോസ്റ്റർ ഇറക്കിയിട്ട് പറയാന്ന് പറഞ്ഞോണ്ടാണ് അന്ന് പറയാണ്ടിരുന്നല്ല. എന്നാലും കല്യാണത്തിന് ചോദിച്ച ഞാൻ പണ്ട് ഡയറക്ഷൻ ആയത്. എനിക്ക് താല്പര്യമുള്ള അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ. അപ്പൊ സിനിമയിലേക്ക് എത്തി, അപ്പൊ ഇത് എല്ലാം ഒന്ന് പഠിക്കാമല്ലോ. എന്തായാലും ആ മറ്റേ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇന്ന് കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ ഒക്കെ വരും. കുറച്ച് പേരുണ്ട്, പ്രീതി മുകുന്ദനൊക്കെ ഉണ്ട് പടത്തിൽ. പിന്നെ ഹൃദു ഹാരൂൺ ഇപ്പം മുറയിലെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇല്ല, എനിക്ക് പറ്റില്ല, ഞാൻ തിരക്കായി പോയി. കണ്ടോ എങ്ങനെയാണ്? ഓക്കെ, ഓക്കെ, ചെല്ലട്ടെ. താങ്ക് യു ഫോർ കമ്മിങ്. വേറെ നമ്മുടെ ആവേശത്തിലെ കുട്ടി, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ അസ്കർ അലി, അസിഫിക് അഡാനിയൻ, അങ്ങനെ കുറച്ച് പേര്. ആ, പുള്ളിയുടെ ഫസ്റ്റ് പടാന്ന് തോന്നുന്നു. ഓക്കെ, ശരി. പുതിയ ലൊക്കേഷനിലേക്ക് വന്നേക്കാണല്ലേ? അപ്പൊ എന്താണ് പുതിയ വിശേഷങ്ങൾ? ഓ, എല്ലാവരും നല്ല ടീം വർക്ക്. എല്ലാവർക്കും നമ്മുടെ ആവേശം തന്നെയല്ലേ. നമ്മുടെ ആവേശം പോലെ തന്നെ ഒരു ആവേശഭരിതമാക്കുന്ന പടമായിരിക്കും. ആവാൻ കേട്ടില്ലേ? അങ്ങനെയല്ല, ഇങ്ങനൊരു കോമഡി ഉണ്ടായിരിക്കും ചിലപ്പോ. അത് ഇപ്പൊ പറയാൻ, അതിനൊരു സമയം വരും. ആ സമയത്ത് റിലീഫെയ്യും, എല്ലാവർക്കും മനസ്സിലാവും. അതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആവാനാ ചാൻസ്. അത് ചുറ്റുചേട്ട കണ്ടുപിടിച്ചതാണ്. നല്ല വ്യത്യാസമുണ്ട്. എന്തോ
നമുക്ക് മരുന്ന് വർക്ക് നന്നായി ചെയ്യാം. വേറെ ഞാനിപ്പോൾ വേറെ വർക്കുണ്ട്, ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ല, ഞാനത് കഥ കേട്ടോണ്ടിരിക്കായിരുന്നു. അതാണ് ടൈം ഈ സമയത്തൊക്കെ ഞാൻ വന്നത്. അങ്ങനെ എനിക്ക് രണ്ടും റൊമാൻസോ ഞാനോ നന്നായിണ്ട്. ആ അതാ ഒരു രീതിയിൽ പിടിക്കാൻ പറഞ്ഞ റൊമാൻറ്റിക്. ഞാൻ റൊമാൻറ്റിക് ചെയ്യുമ്പോൾ കോമഡി ആവും. ഞാൻ എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല. കോൺഫിഡൻസ് ആണ് ഞാൻ പറഞ്ഞു നോക്കണ്ട. ആ സമയത്ത് ഞാൻ പൊളിക്കും. അതാണ് അതെ അതെ. എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. കുറേ നാളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മാസങ്ങളായി ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഫസ്റ്റ് മൂവിയാണ് എൻ്റെ. ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. ട്രിക്കണ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ഇടം വരെയൊക്കെ എത്തിയിരിക്കുന്നത് എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ആ ഇതൊരു റൊമാൻറ്റിക്കും പിന്നെ പറഞ്ഞൊക്കെ അടി ഇടി എല്ലാ ബഹളവും ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. ആ ഒരു ഫുൾ പാക്കേജുള്ള സിനിമയാണ്. അതെ. റോള് അത് സിബിൻ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കണേ. ഫുട്ബോൾ അത്യാവശ്യം കളിക്കും. ക്രിക്കറ്റ് എന്നിട്ടും കൂടുതൽ കളിക്കാറുള്ളത്. പിന്നെ പറഞ്ഞ പോലെ ഫസ്റ്റ് മൂവിയാണ്. ടെൻഷൻ മൂവി കാര്യത്തിൽ ടെൻഷൻ ഒന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ പറഞ്ഞ ഫസ്റ്റ് ഷോട്ട് വെക്കുമ്പോ കാണാൻ എന്താവുന്നു. അയ്യോ അവരാണ് എന്റെ കുറ്റങ്ങൾ പുഷ് ചെയ്യുന്നത്. എന്നോട് ആലപ്പുഴ. അതെ അതെ അതെ. ഓക്കെ താങ്ക് യു. എല്ലാ എല്ലാവർക്കും താങ്ക്സ്. അല്ലെ ഹാപ്പി അല്ലേ? ഓക്കെ ഓക്കെ താങ്ക് യു. ശരി. Thank you.